ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ധനഹാ തിരുനാളിനോടനുബന്ധിച്ച് പിണ്ടിയിൽ തിരുതെളിയിക്കൽ ചടങ്ങ് നടന്നു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തിരുതെളിയിച്ചു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ പായസ് ചെറുപ്പണത്ത് അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി, കെ എസ് സി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ, ഐ സി എൽ ഫിൻകോപ്പ് ചെയർമാൻ കെ ജി അനിൽകുമാർ, കൂടൽമാണിക്കൻ ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ, എൻ എസ് എസ് മുകുന്ദപുരം താലൂക്ക് മുൻ കമ്മിറ്റി മെമ്പർ മണിമേനോൻ എന്നിവർ തിരിതെളിയിച്ചു. തുടർന്ന് നടന്ന മതസൗഹാർദ്ദ സാംസ്കാരിക കൂട്ടായ്മ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. അത് ഉത്സവമായാലും കുടമണിക്കമ്പലത്തിന്റെ ഉത്സവമായാലും കൊല്ലാറ്റമ്പലത്തിന്റെ ഉത്സവമായാലും റംസാനായാലും എല്ലാം സന്തോഷം നൽകുന്നുണ്ട്. കുട്ടികൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. കാരണം അവർക്ക് തിരുനാളെ എഴുതിപ്പിക്കുന്ന ഒരു സമതി കിട്ടും. അല്ലെങ്കിൽ തിരുനാളിലാണ് തിരുനാളിൽ ഞായറാഴ്ചയാണെങ്കിൽ അത് എഴുതിപ്പിക്കുന്ന ഒരു സമതി കിട്ടും. അപ്പോൾ കുട്ടികളും ഈ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾ എല്ലാവരും സന്തോഷമുള്ളവരാണ്. നമുക്ക് ഈ തിരുനാൾ സന്തോഷത്തിൻ്റെ കൂടുതൽ ഇരട്ടി സന്തോഷം ഇരട്ടി മധുരമാക്കാൻ ശ്രമിക്കാം. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഈ കൂട്ടായ്മ. ഇതുപോലെയുള്ള കൂട്ടായ്മ നമ്മൾ ഒന്നിച്ചു തന്നാണ് നമ്മുടെ ശക്തരാ. എവിടെയാണെങ്കിലും നമ്മൾ വിജയിച്ചാൽ നമ്മൾ ബലഹീനരാകും. അപ്പോൾ ഇരിങ്ങാലക്കുട പട്ടണത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് എല്ലാ മതത്തിലും ജാതിക്കും കക്ഷിരാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇവിടെയാണ്. അതെല്ലാ കാര്യത്തിലും അത് മതപരമായ കാര്യങ്ങളായാലും സാംസ്കാരികമായ കാര്യങ്ങളായാലും വ്യാപാരപരമായ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ആ കൂട്ടായ്മ. അതുകൊണ്ടാണ് ഇരിങ്ങാലക്കുട പട്ടണം വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ വന്നാൽ അവർക്ക് സന്തോഷമാണ്. ബാങ്കുകൾ മാനേജേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും സന്തോഷമാണ്. ഞാനിപ്പോൾ ബാങ്കുകാരോട് ചോദിക്കും ഓരോ മാസം പുതിയ പുതിയ ബാങ്കുകളോട് വരുന്നത്. അപ്പം ഞാൻ ചോദിക്കും നിങ്ങളുടെ ആദ്യത്തെ കച്ചി ചെയ്യുന്നുണ്ടോ? അവർ പറയുന്നത് ഒരു കുഴപ്പമില്ല, ഞാൻ ആദ്യത്തെ കച്ചി വരുന്നുണ്ട്. അവരൊക്കെ സന്തോഷം. ഈ ഞാൻ പട്ടണത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഒരു കാരണം ഇതുപോലെയുള്ള കൂട്ടായ്മ സൂചിപ്പിച്ചു പോലെ ഇവിടെ മണിക്കാൻ പറ്റുന്ന ഉത്സവം വരുന്ന ഞങ്ങൾ ക്ഷണിക്കും, ഞങ്ങൾ പോകും, ഞങ്ങൾ പോയി അവിടെ പ്രതിജ്ഞാനം സാറ് അവിടെ നല്ല സൗഹൃദം ഞങ്ങൾക്ക് ഒരുക്കും. അതുപോലെ തന്നെ കടാറ്റാമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കും, ഞങ്ങൾ അവിടെ പോകും. അതുപോലെ റംസാൻ അവസരം വരുമ്പോൾ ഞങ്ങൾ പോകും. അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ വളർത്തുന്ന ഒരു അവസ്ഥ വിശേഷമുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകണം. ഈ പെടികുത്തി പെരുന്നാൾ തീർച്ചയായിട്ടും ജാതിക്കും മതത്തിനും ദക്ഷിണാഷ്ട്രത്തിനും അതീതമായിട്ടുള്ള സൗഹൃദം വളർത്താൻ മറ്റു ഉത്സവങ്ങളെ പോലെ തന്നെ വളരെയേറെ സാധിക്കുന്നുണ്ട്. ഇവിടെ പെരുന്നാളിൻ്റെ വരുന്നതെന്ന് നോക്കിയിട്ടോ എല്ലാവർക്കും എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ രക്ഷിക്കാഷ്ട്രീയത്തിൽപ്പെട്ടവരുമുണ്ട്. അത് ഉത്സവത്തിന് പോകുമ്പോഴും അതുപോലെ തന്നെ മുസ്ലിം പെരുന്നാളിന് പോകുമ്പോഴും അതുണ്ട്. കാരണം ഈ മതത്തിന് അതീതമായിട്ടുള്ളൊരു മനുഷ്യത്വം, ആ മനുഷ്യത്വത്തിന് ഒന്നിയില്ലേ. ഈ മനുഷ്യത്വം ഉണ്ടെങ്കിൽ വിശ്വാസം ആരപ്പെടാൻ കഴിയും. മനുഷ്യത്വം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം ആരപ്പെടേ. ഇത് രണ്ടും ഒത്തുപോകുന്നതാണ്. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് നല്ല മനുഷ്യത്വം ഉണ്ടാകുന്നത്. ഈ പിടികുത്തി പെരുന്നാളെന്ന് പറയുന്നത് നമുക്കറിയാം പ്രകാശത്തിൻ്റെ പെരുന്നാളാണ്. ഇന്ന് ഈ പിടിയെ വടക്കു കൊടുത്തിട്ട് അത് എന്നെ സൂചിപ്പിക്കുന്നത് ക്രിസ്തു ലോകത്തിലേക്ക് പ്രകാശമായിട്ട് കടന്നു വന്നു, ലോകത്തെ പ്രകാശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അട്ടിലേക്കുള്ള സന്ദേശം കൊടുത്ത് സർവജനതധികമായിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഇത് തന്നെയാണ് സുവിശേഷത്തിന് പറയുന്നത്. ലോകത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് പ്രകാശമായിട്ട് ക്രിസ്തു കടന്നു വന്നു, അന്ധകാരത്തിൻ്റെ അതിന് കീഴടക്കാൻ കഴിയില്ല. ഇത് നൽകുന്നൊരു നല്ല സന്ദേശമാണ്. അതായത് നമ്മളൊക്കെ പ്രകാശത്തിന്റെ വക്താക്കൾ. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ പായസ് ചെറുപ്പണത്ത് അധ്യക്ഷനായി. ആഘോഷിക്കുമ്പോൾ ഇടവകക്കാരുടെ മുഴുവൻ ഏറ്റവും സന്തോഷപ്പെട്ട ആസ്വദിക്കുന്ന ഒരു കാര്യം ഒന്ന് നല്ലൊരു കരുതൽ പ്രയോഗം, പിന്നെ ഒന്ന് മനോഹരമായ പ്രദക്ഷിണം, പിന്നെ കൊടുത്ത അമ്പ് അതിൻ്റെ വെള്ളിപ്പും അതിൻ്റെ മേളകളും, പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം അതിൻ്റെ ഒപ്പം സന്തോഷിക്കുന്ന കാര്യമാണ് ഈ
സൗഹൃദ കൂട്ടായ്മ. നാനാ തുടങ്ങളിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, ഒരേ രീതിയിലിരിക്കുന്ന, പരസ്പരം സംവദിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഈ കൂട്ടായ്മയാണ് ഏറ്റവും സന്തോഷം പകരുന്ന കൂട്ടായ്മ. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയഗിരി വിശിഷ്ടാതിഥിയായി. KSE ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ, ICL ഫിൻകോപ്പ് ചെയർമാൻ KG അനിൽകുമാർ, കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ, ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസ്, NSS മുകുന്ദപുരം താലൂക്ക് മുൻ കമ്മിറ്റി മെമ്പർ മണിമേനോൻ, നഗരസഭാ കൌൺസിലർ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, ഇരിങ്ങാലക്കുട RDO MK ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കത്തീഡ്രൽ ട്രസ്റ്റി OS ടോമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരുനാൾ ജനറൽ കൺവീനർ ഡേവിഡ് ഷാജു മുളരിക്കൽ ഓട്ടോകാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.